സ്ത്രീ കേന്ദ്രീകൃതമായ ആശയവുമായി ദ കെയർ ഓഫ് സൈറ ബാനു തിയേറ്ററുകളിലെത്തിയിട്ടുണ്ട്. മടുപ്പൊന്നും കൂടാതെ പ്രേക്ഷകന് കണ്ടിരിക്കാവുന്ന ഒരു ചിത്രം തന്നെയാണിത്. മഞ്ജു വാര്യർക്ക് ഈ മടങ്ങി വരവിൽ ലഭിച്ച ഒരു മികച്ച സിനിമകളിൽ ഒന്നായി തന്നെ നമുക്ക് ഇതിനെ കണക്കുകൂട്ടാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നായക കേന്ദ്രീകൃതമില്ലാത്ത, ഒരുപാട് താരമൂല്യമൊന്നും ഇല്ലാത്ത ഒരു നല്ല ചിത്രം. ഫാമിലിയെ നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സൈറ ബാനുവിൻ്റെയും മകൻ ജോഷ്വാ പീറ്ററിൻ്റെയും രസകരമായിട്ടുള്ള നിത്യജീവിത കാഴ്ചകളിലൂടെയാണ് ഈ ഫിലിമിൻ്റെ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ പുരോഗമിച്ചു പോകുന്നത്. പീറ്റർ ജോഷിയുടെ അച്ഛൻ ഒരു ഫോട്ടോഗ്രാഫറൊക്കെ ആയിട്ടാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അച്ഛനെ പോലെ തന്നെ ഫോട്ടോഗ്രാഫി വളരെ ഇഷ്ടമുള്ള ഒരു മകനാണ് പീറ്റർ. ഇനി സൈറ ബാനുവിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ പറയുള്ളൂ ഈ മാസം അവസാനം ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടിമുട്ടിക്കാൻ ഇങ്ങനെ ഓടുന്ന തത്രപ്പാട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലി. അപ്പോൾ അങ്ങനെയുള്ള ഒരു അമ്മയാണ് സൈറ ബാനു, മാസം ബഡ്ജറ്റ് കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിൽ. പക്ഷേ ഈ മോൻ്റെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ വളർത്താൻ കൂട്ടു നിൽക്കുന്ന ഒരു അമ്മ കൂടിയാണിത്. ഇവരുടെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെയാണ് ഈ ചിത്രം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇടവേളയോടുകൂടി ചിത്രത്തിന്റെ സ്റ്റോറിയും ടോട്ടൽ മൂഡും മറ്റൊരു ട്രാക്കിലേക്ക് അങ്ങ് മാറുകയാണ്. നമ്മൾ എപ്പോഴും ചോദിക്കാറുണ്ട്, നിയമം എപ്പോഴും ആരുടെ കൂടാണ് നിൽക്കുന്നത്? ന്യായത്തിൻ്റെ ഒപ്പമാണോ? അത് സാധാരണക്കാരന് നീതി ലഭിക്കുമോ? അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ പലപ്പോഴും ചോദിക്കാറുണ്ട് അല്ലേ. അങ്ങനെയുള്ള സമകാലിക പ്രസക്തിയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ സിനിമ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. വേറൊരു തിരിച്ചു വരവ് കൂടിയതിനകത്തുണ്ട്. ഏകദേശം ഒരു രണ്ടര പതിറ്റാണ്ടിന് ശേഷമാണ് മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുന്ന അമല, നമ്മുടെ സ്വന്തം സൂര്യപുത്രി. അമലയ്ക്കും ഈ ചിത്രത്തിൽ കൃത്യമായിട്ടുള്ള സ്പേസ് നൽകുന്നുണ്ട് നവാഗതനായിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ ആന്റണി സോണി. സിനിമയിലെ രണ്ടാം വരവിൽ മഞ്ജുവിനെ കിട്ടിയ ക്യാരക്ടർ എല്ലാം തന്നെ ഏറെക്കുറെ എന്താ പറയുക, ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടു പോയി എന്ന് തന്നെ പറയാം. പക്ഷേ ഈ ഒരു സൈറ ബാനു എന്ന ചിത്രം മഞ്ജുവിൻ്റെ കരിയറിൽ ഒരു മികച്ച ബ്രേക്കായി മാറും. സൈറ ബാനു എന്നൊരു പോസ്റ്റ് വുമന്റെ വേഷമാണ് മഞ്ജു ഇതിൽ അവതരിപ്പിക്കുന്നത്. കേന്ദ്ര കഥാപാത്രത്തിനൊപ്പം തന്നെ നിൽക്കുന്ന അഭിനയമായി എത്തുകയാണ് അഡ്വക്കേറ്റ് ആണി ജോൺ ആയിട്ട് നമ്മുടെ അമല. ചിത്രത്തിലെ ജോഷ്വാ പീറ്ററായിട്ട് അവതരിപ്പിക്കുന്ന ഷൈൻ നിഗം കിസ്മത്ത് എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്കൊക്കെ അറിയാവുന്ന ഒരു യുവ നടനാണ്. പിന്നെ സുനിൽ സുഗത, ഗണേഷ് കുമാർ, രാഘവൻ, ജോൺ പോൾ തുടങ്ങിയവരൊക്കെ അവരവരുടെ ക്യാരക്ടറൊക്കെ വളരെ മികവുറ്റതാക്കി തന്നെ ചെയ്തിട്ടുണ്ട്. ആന്റണി സോണിയാണ് ഈ ചിത്രത്തിന്റെ സംവിധാനൻ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഫീച്ചർ ഫിലിമാണിത്. പക്ഷേ ഒരു തുടക്കക്കാരന്റെ പരിചയക്കുറവൊന്നും ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഈ ചിത്രത്തിന്റെ കഥ എഴുതിയിരിക്കുന്നത് റേഡിയോ ജോക്കി ആയിട്ടുള്ള ഷാനാണ്. ഷാൻ തന്നെയാണ് തന്റെ കഥയ്ക്ക് തിരക്കഥയും രചിച്ചിരിക്കുന്നത്. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കഥയാണിത്. വളരെ വിശ്വസനീയവും നമുക്കെന്നും പരിചിതമായിട്ടുള്ള കഥാസന്ദർഭങ്ങളിലൂടെയൊക്കെയാണ് പ്രേക്ഷകരെ ഇങ്ങനെ ഈ ചിത്രം കൊണ്ടുപോകുന്നത്.